അഴിമതി കേസിൽ ശിക്ഷിച്ച ഡോക്ടർമാരെ ജയിലിലേക്ക് മാറ്റാതെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സംഭവത്തിൽ കേസെടുത്ത് അന്വേഷിക്കണമെന്ന് വിജിലൻസ് കോടതി സംഭവത്തിന് പിന്നിൽ ഉണ്ടെന്ന് കാണിച്ചു നൽകിയ പൊതു താല്പര്യ ഹർജിയിലാണ് തീരുമാനം പ്രതിരോധ കുത്തിവയ്പ്പ് വാക്സിൻ വാങ്ങിയതിൽ അഴിമതി തെളിഞ്ഞതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് മുൻ ഡയറക്ടർമാരായ ഡോക്ടർ വി കെ രാജൻ ഡോക്ടർ കെ ശൈലജ എന്നിവരെ തിരുവനന്തപുരം വിജിലൻസ് കോടതി ശിക്ഷിച്ചത് അഞ്ചു വർഷം കഠിനതടവും അൻപത്തിരണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചെങ്കിലും ജയിലിലേക്ക് അയക്കാതെ ഡോക്ടർമാരെ ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആദ്യം ഫോർട്ട് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ച നടപടിയിൽ നേരത്തെ വിജിലൻസ് എസ് പിയോട് കോടതി വിശദീകരണം ചോദിച്ചിരുന്നു കോടതി നിർദ്ദേശപ്രകാരം ഡോക്ടർമാരെ പരിശോധിച്ച മെഡിക്കൽ സംഘം അസുഖങ്ങളില്ലെന്നാണ് റിപ്പോർട്ട് നൽകിയത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ശൈലജയെ വനിതാ ജയിലിലേക്കും ഡോക്ടർ വി രാജനെ ജയിൽ വാർഡിലേക്കും മാറ്റി തുടർന്നാണ് ഗൂഢാലോചനയിൽ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത് ഒന്നും രണ്ടും പ്രതികളായ ഡോക്ടർ ശൈലജ ഡോക്ടർ വി കെ രാജൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ എം എസ് ശർമ്മത് യൂണിറ്റ് ഉണ്ടായിരുന്ന ഡോക്ടർ രാജശേഖരൻ ഫോർട്ട് ആശുപത്രിയിലെ ഡോക്ടർ പ്രിയങ്ക വഞ്ചൂർ എസ് ഐ അശോക് കുമാർ എന്നിവർക്കെതിരെ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്താനാണ് കോടതി ഉത്തരവ് ഒരു മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം